മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് എൻ്റെ കഥ. കാരണം 6 മാസം പ്രായമുള്ളപ്പോൾ ബോൺമാരോ ട്രാൻസ്പ്ലാന്റിന് വിധേയയായ ഒരു കുട്ടിയാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് പൾമനറി ഫൈബ്രോസിസും ഉണ്ട്. വളരെ സീരിയസായ ഒരു ലങ് ഡിസീസാണത്. എൻ്റെ ലങ് കപ്പാസിറ്റി ഇപ്പോൾ വെറും 20% ഉള്ളൂ. എൻ്റെ പേര് ഐഷ ചൗധരി. എനിക്കിപ്പോൾ 17 വയസ്സുണ്ട്. ഇന്നിവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കെന്താണ് പ്രധാനം എന്നുള്ളതാണ്. ജീവിതം പലപ്പോഴും കഠിനമാണ്. നമ്മൾ ഓരോ ശ്വാസവും കഷ്ടപ്പെട്ടെടുക്കുമ്പോൾ പ്രത്യേകിച്ചും, അതുപോലെ ഒരു ചെറിയ ഇൻഫെക്ഷൻ പോലും ഒത്തിരി സീരിയസായ ജീവൻ അപകടത്തിലാക്കുന്ന ശ്വാസമുട്ടലാകുമ്പോൾ. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നത് പോയ നവംബർ മാസത്തിലാണ്. അതോടെ എനിക്ക് നടക്കാനുള്ള കഴിവ് നഷ്ടമായി. ഫ്രീ ആയിട്ട് സ്കൂളിൽ പോകാൻ പറ്റാതായി. അതോടെ ഞാൻ കിടപ്പിലായിപ്പോയി. ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും പറ്റാതായി. ബെഡിൽ ശ്വാസം കിട്ടാതെ പോവും. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഞാനിതാ മരിക്കാൻ പോകുന്നുവെന്ന്. രാത്രിയിൽ എനിക്ക് ഉറക്കമില്ലാതായി. ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒറ്റ ചിന്തയേ ഉള്ളൂ, വൈകാതെ ഞാൻ മരിച്ചു പോവുമെന്ന്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എന്താ കാര്യം? എന്തിനാണിതൊക്കെ? ഞാൻ ഒത്തിരി നേരം ഇതുതന്നെ ചിന്തിക്കും, പക്ഷെ ഒരിടത്തും എത്തില്ല. പെട്ടെന്ന് എനിക്കൊരു ചിന്ത വന്നു. ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഇത് സത്യമല്ലേ? ഞാൻ മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കാൻ പോവല്ലേ? അതെ, നമ്മളെല്ലാവരും മരിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും ഒരു നിമിഷം അതേക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അടുത്ത 100 വർഷത്തിനുള്ളിൽ ഇന്നിവിടെ ഇരിക്കുന്നവരിൽ ആരും തന്നെ ജീവനോടെ ഉണ്ടാവില്ല. വേറെ വേറെ സമയങ്ങളിൽ ചിലർ പെട്ടെന്ന്, മറ്റു ചിലർ താമസിച്ച്. അപ്പോൾ മരണം തന്നെയാണ് ശാശ്വത സത്യമെങ്കിൽ ഈ ജീവിതത്തിൽ പിന്നെ എന്താണ് പ്രധാനമായിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായിട്ടിരിക്കാന്നുള്ളതാണ്. ആ സന്തോഷം നമ്മുടെ തീരുമാനത്തിലാണ്. സന്തോഷം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും, സന്തോഷം വേണോ, എത്ര കഷ്ടപ്പാടായാലും അതെല്ലാം മറന്ന് പുഞ്ചിരിക്കണോ എന്ന്. അതല്ലെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാം എപ്പോഴും വിഷമിക്കാൻ, വേണമെങ്കിൽ വിഷമിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷെ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നും നേരെയാവാൻ പോകുന്നില്ല. പിന്നെ എന്തുകൊണ്ട് നമ്മൾ സന്തോഷം ചൂസ് ചെയ്യുന്നില്ല? അങ്ങനെയാണെങ്കിൽ എനിക്ക് പൾമനറി ഫൈബ്രോസിസ് ഉണ്ടെങ്കിലും ഞാൻ ചൂസ് ചെയ്യുന്നത് ഹാപ്പി ആയിട്ടുള്ളൊരു പൾമനറി ഫൈബ്രോസിസ് ആണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. പക്ഷെ ഞാൻ തീരുമാനിച്ചത് സന്തോഷമായിട്ടിരിക്കാനാണ്. ഈ വർഷം എനിക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ പലതരത്തിലുള്ള മെഡിക്കൽ ടെസ്റ്റുകൾക്ക് വിധേയയാകേണ്ടി വന്നു. അതിലൊരു ടെസ്റ്റ് ഉറക്കത്തിനിടയിലാണ് നടത്തിയത്. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അത് നടത്തിയത്. ഈ ഫോട്ടോ ആ ടെസ്റ്റിന് തൊട്ടുമുമ്പ് എടുത്തതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ കുടുങ്ങിക്കിടക്കുകയാണ്. 100 വയറുകൾക്കിടയിൽ ചിലതെൻ്റെ മുഖത്ത് പിടിപ്പിച്ചിരിക്കുന്നു, ചിലതെൻ്റെ ശരീരത്തിൽ. എൻ്റെ ഹൃദയം, തലച്ചോറ്, എൻ്റെ ബ്രീത്തിങ് എന്നിവയൊക്കെ ചെക്ക് ചെയ്യാൻ. ഇതിൻ്റെയൊക്കെ ഇടയിലും ഞാൻ എപ്പോഴും ചിരിക്കുകയായിരുന്നു. കാരണം എനിക്കിഷ്ടമല്ല ഈയൊരു അസുഖം എന്നെ ഇങ്ങനെ തളർത്തിക്കളയുന്നത്. ഞാനത് സമ്മതിച്ചു കൊടുത്തില്ല. അവിടെ ഞാൻ തമാശ കണ്ടെത്താൻ ശ്രമിച്ചു. എൻ്റെ സ്ലീപ്പ് സ്റ്റഡി നടത്തിയ ആളിൻ്റെ ഓരോ പ്രവൃത്തിയിലും എനിക്ക് ചിരി വന്നു. അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ കണ്ടിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലെടുത്ത് എൻ്റെ ബെഡിൽ വെച്ചു. ഇരുന്നുകൊണ്ട് അദ്ദേഹം ഉറങ്ങിപ്പോയി, കൂർക്കം വലിച്ചുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഉറക്കം എൻ്റെ ഉറക്കം കളഞ്ഞു. ഉറങ്ങേണ്ടത് ഞാനായിരുന്നു. അതുകൊണ്ടായിരിക്കും എൻ്റെ റിസൾട്ട് വളരെ മോശമായത്. എന്തൊരു മണ്ടത്തരായത് എന്നാ ഞാൻ ചിന്തിച്ചത്. ആ മാസം അവസാനം ഞങ്ങളെല്ലാവരും ഇംഗ്ലണ്ടിലേക്ക് പോവേണ്ടി വന്നു, ഒരു ഫുൾ മെഡിക്കൽ ചെക്കപ്പിന്. ആ ദിവസങ്ങളെല്ലാം വളരെ നീണ്ട, ബോറടിപ്പിക്കുന്ന മെഡിക്കൽ ഡിസ്കഷൻസ് ആയിരുന്നു. ശ്വാസകോശം മാറ്റിവെക്കണമെന്നോ, അവസാനം നടന്നത് എത്രയോ എണ്ണമില്ലാത്ത മെഡിക്കൽ ടെസ്റ്റുകൾ. ഈ ഫോട്ടോയിൽ കാണുന്നത് ഞാനും എൻ്റെ ബ്രദറുമാണ്.
ഒരു ഫുൾ ഡേ ഹോസ്പിറ്റലിൽ ചെലവഴിച്ചതിന് ശേഷം എടുത്ത ഫോട്ടോയാണിത്. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പോയത് ഒരു ബ്രോഡ്വേ ഷോ കാണാനാണ് ലണ്ടനിൽ. അതൊരു അടിപൊളി ഷോ ആയിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ നടന്ന എല്ലാ വിഷമങ്ങളും എനിക്ക് ഈസിയായിട്ട് മറക്കാൻ പറ്റി. അതൊന്നും മാത്രമല്ല, എനിക്ക് ധൈര്യമുണ്ടായി, എക്സൈറ്റ്മെൻറ്റും കിട്ടി. ഒരു നാടകം പോയി കാണാനും എൻ്റെ ബ്രദറിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു, നല്ല ഓർമ്മകൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതിലൂടെ നമുക്ക് ദുഃഖങ്ങളെ മായ്ച്ചു കളയാനാകും. മെഡിക്കൽ ടെസ്റ്റുകളുടെ ഒരു വളരെ മോശമായ കാലഘട്ടം കഴിഞ്ഞ ശേഷം ഞാനൊരു തീരുമാനമെടുത്തു. ഞങ്ങൾ ഫാമിലിയിലെല്ലാവരും ഒന്നിച്ച് മാലിദ്വീപിലേക്കൊരു ഹോളിഡേ പോയി. അവിടെ കുറേ നല്ല സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. പക്ഷേ എൻ്റെ ആരോഗ്യം, ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യിച്ചില്ല. പക്ഷേ ഞങ്ങൾ ചെയ്ത ഒരു കാര്യം സ്നോർക്ലിംഗ് ആയിരുന്നു. അത് ചെയ്യാൻ എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്നെപ്പോലെ ബ്രീതിങ് പ്രോബ്ലം ഉള്ള ഒരാൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും സ്നോർക്ലിംഗ്? പക്ഷേ ഈ ഫോട്ടോയിൽ ഞാൻ സ്നോർക്ലിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയ ഉടനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ മീനുകളെയാണ് ഞാൻ കണ്ടത്. ഞാൻ കള്ളം പറയുന്നില്ല, ഒരു സെക്കൻഡ് മാത്രമേ ഞാൻ എൻ്റെ തല വെള്ളത്തിൽ മുക്കിയുള്ളൂ. പക്ഷേ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് ചെയ്തു. ആ ഒരു നിമിഷം എനിക്ക് എല്ലാറ്റിനേക്കാളും വലുതായിരുന്നു. എനിക്ക് അങ്ങേയറ്റം സന്തോഷം തോന്നി. എനിക്ക് എന്നെക്കുറിച്ച് അത്ഭുതം തോന്നി. ഇതെന്നെക്കൊണ്ട് സാധിച്ചല്ലോ, മറ്റുള്ളവരൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം. അതുകൊണ്ട് സന്തോഷം തീർച്ചയായും ഒരു ചോയ്സാണ്, നമ്മുടെ ചോയ്സ്. എന്തു തന്നെയാകട്ടെ, എവിടെ വെച്ചു ആവട്ടെ, അത് കണ്ടെത്താൻ കഴിയും നിങ്ങൾ അന്വേഷിച്ചാൽ. ടോം വിൽസൺ ഒരിക്കൽ പറഞ്ഞു, സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ മൂക്കിന് താഴെ തന്നെ കണ്ടെത്താൻ പറ്റുന്ന ഒരു പുഞ്ചിരിയാണെന്ന്. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുക എന്നതിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആർട്ടാണ് എനിക്കിഷ്ടം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ എന്നെ അനുവദിക്കുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. ഞാനെൻ്റെ ബ്രഷ് എടുത്ത് ആ കളറുകളിൽ മുക്കുമ്പോൾ എനിക്ക് ആ കളർ ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ക്യാൻവാസിലേക്കോ തുണിയിലേക്കോ അത് തേച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും മറക്കുകയാണ്. എൻ്റെ വിഷമങ്ങളൊന്നും തന്നെ ഞാൻ ഓർക്കുന്നില്ല. ആർട്ട് എന്നെ അത്രയ്ക്ക് സന്തോഷിപ്പിക്കുന്നു. കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും ഒരു വലിയ ലോകം അതെനിക്കായി തുറന്നു തരുന്നുണ്ട്. അതെനിക്ക് സന്തോഷമാണ്. ഈയിടെയായിട്ട് എൻ്റെ ഫേവറേറ്റ് പെയിൻറ്റിങ്ങിലെല്ലാം തന്നെ നായ്ക്കളാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എൻ്റെ സ്വന്തം രണ്ട് നായ്ക്കുട്ടികളെ. കോബി എന്ന ലാബ്രഡോർ, റോളോ എന്ന ബ്ലാക്ക് പഗ്. ഇവന്മാരിൽ ആരാണ് പുലിയെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. എനിക്ക് എപ്പോഴും അത്ഭുതമാണ്. ഒരു വാക്ക് പോലും പറയാത്ത ഈ മിണ്ടാപ്രാണികൾ നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാരായി മാറുന്നത് അത്ഭുതമല്ലേ? ഏറ്റവും നല്ല കൂട്ടുകാരൻ, നിങ്ങളുടെ കമ്പാനിയൻ. എനിക്കിഷ്ടമാണ് അവരെ നോക്കിയിരിക്കാൻ, എത്ര നേരം വേണമെങ്കിലും. ഇവർ രണ്ടുപേരും എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. നായ്ക്കൾ മനുഷ്യനോട് ഏറ്റവും അടുപ്പമുള്ള ജീവികളാണ്. പക്ഷേ നമ്മൾ മനുഷ്യർക്കില്ലാത്ത പല നല്ല ഗുണങ്ങളും ഈ മിണ്ടപ്രാണികൾക്കുണ്ടെന്നുള്ളതാണ് സത്യം. ഇവർക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ കഴിയും. അവർക്ക് എത്ര സന്തോഷമാണെന്നറിയോ ഒരു വാക്കിന് കൊണ്ടുപോകുന്നത്? എന്തൊരാവേശമാണ് ഒരു ചെറിയ ട്രീറ്റ് കൊടുത്താൽ. അവർ സ്വർഗത്തിലാണ് ചെറുതായി ഒന്ന് ഇക്കിളി കൂട്ടിയാൽ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ചെയ്ത ചില പെയിൻറ്റിങ്ങുകളാണ് ഈ ഇടയ്ക്ക്. ഇവർ രണ്ടുപേരുമാണ് അതിൻ്റെ ഇൻസ്പിറേഷൻ. ആദ്യത്തേത് കോബിയുടേതാണ്. ഇതെൻ്റെ ഓരോ ദിവസത്തെയും ജീവിതത്തിൻ്റെ ചെറിയൊരു പിക്ചറാണ്. എൻ്റെ ബെഡിൽ കയറി കിടന്നുകൊണ്ട് അവൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ. അടുത്തത്, ഇതിന് ഇൻസ്പിറേഷനായത് എൻ്റെ പ്രിയപ്പെട്ട റോളോയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോക്ക് ബാൻഡ് ഗൺസ് ആൻഡ് റോസസുമാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കറിയാം ജീവിതം എപ്പോഴും ഒരു പാട്ടും ഡാൻസും ബഹളമൊന്നും അല്ല എന്ന്. അതൊരിക്കലും അങ്ങനെയല്ല. പലപ്പോഴും പല ദിവസങ്ങളിലും ഞാൻ വളരെ വിഷമത്തിലാവാറുണ്ട്. ഒരു ബോളിനുള്ളിലേക്കോ മറ്റോ നുഴഞ്ഞു കയറി എല്ലാം അവസാനിപ്പിച്ചാലോന്ന് ഞാൻ ചിന്തിക്കും അപ്പോൾ. പക്ഷേ കാര്യങ്ങൾക്ക് ഇതിനേക്കാളും മോശമാകാമല്ലോ എന്ന തിരിച്ചറിവ് എന്നെ എപ്പോഴും മുന്നോട്ട് തന്നെയാണ് നയിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഒരു മോശമായ ഫാമിലിയിലാണ്
ഞാൻ ജനിച്ചിരുന്നതെങ്കിൽ. എൻ്റെ വീട്ടുകാർ എനിക്ക് ഒത്തിരി സ്നേഹം തന്നു, കെയർ തന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിനു വേണ്ടി. എനിക്കുറപ്പായിട്ടും അറിയാം ലോകത്ത് ധാരാളം കുട്ടികളുണ്ട്, നിർഭാഗ്യവന്മാരായ കുട്ടികൾ എന്നേക്കാളും. എനിക്ക് അസുഖമുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും നന്ദിയുള്ളവളാണ്. എനിക്കെല്ലായിടത്തും പോവാൻ പറ്റും, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. സന്തോഷമെന്ന് പറയുന്നത് ഒരു മനോഭാവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കിഷ്ടമുള്ളത് ചെയ്യുന്നതിലാണ് സന്തോഷം. സത്യങ്ങളെ അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടാവുന്നത്. ഞാൻ എന്താണെന്നുള്ളത് ഞാൻ അംഗീകരിക്കണം, ഞാൻ ഏതവസ്ഥയിലാണെന്നുള്ളതും ഞാൻ അംഗീകരിക്കണം. ഞാൻ പോരാടുന്ന യാഥാർത്ഥ്യങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പഴയതിലും ഇന്ന് ഉറപ്പുള്ളവളാണ്. പരമാവധി സന്തോഷിക്കാൻ ദൈവത്തിൻ്റെ ദാനമായ എൻ്റെ ഈ ജീവിതം അതിനൊരർത്ഥമുണ്ടാക്കാൻ. ആൻഡേഴ്സൺ ഒരിക്കൽ പറഞ്ഞതുപോലെ, ജീവിതം ആസ്വദിക്കുക, മരിക്കാൻ ഇനിയും ധാരാളം സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ജീവിതം ആസ്വദിക്കുമെന്ന്, അതുപോലെ പരമാവധി സന്തോഷം കണ്ടെത്തുമെന്ന്, നിങ്ങളാൽ കഴിയുന്നത്ര. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ.